റോബിൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനത്തെ ചെയ്തുകളാണ് ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും. ഒരു വ്യക്തിയുടെ വളർച്ച സഹിക്കാൻ മേലാഞ്ഞിട്ട് അയാളെ എങ്ങനെയെങ്കിലും വലിച്ച് താഴത്തേക്കിടണം, അല്ലെങ്കിൽ അയാളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം. അതിനുള്ള പരിശ്രമങ്ങളാണ് ഹേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റോബിനെ വിട്ടുപോയവരുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലോട്ട് പോയതിൻ്റെ മെയിൻ കാരണം തന്നെ റോബിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ബിഗ് ബോസ്. അതായത് ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒരു ഷോയാണ്. ആ ഷോയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത്രത്തോളം റീച്ച് കിട്ടുമെന്നത് റോബിനും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു റീച്ച് തന്നെ റോബിന് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. അതൊരു അടിവാതിൽ മാത്രമായിരുന്നു റോബിന്. അതിലൂടെ റോബിന് മറ്റു പല ലക്ഷ്യങ്ങൾ, അതായത് റോബിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് റോബിൻ ബിഗ് ബോസിൽ പോയത്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം റോബിന് സിനിമയിലെത്തണം എന്നുള്ളത് തന്നെയായിരുന്നു. നമുക്കറിയാം അങ്ങനെ ഇങ്ങനെയൊന്നും സിനിമയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോളോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു മുന്നേറ്റമോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. അതിന് ഒരുപാട് പരിശ്രമിക്കണം, അത്രത്തോളം ഭാഗ്യം വേണം. പ്രത്യേകിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പല തരത്തിലും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ റോബിൻ ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു, ബിഗ് ബോസിൽ നിന്ന് പുറത്തായി. പുറത്ത് വന്നതിന് ശേഷം റോബിന് കിട്ടിയിരുന്ന ഒരു ഹ്യൂജ് സപ്പോർട്ട് കണ്ട് റോബിൻ്റെ പിറകെ കൂടിയ ഒരുപാട് നൻബൻസ് ഉണ്ടായിരുന്നു, അതായത് ഫേക്ക് നൻബൻസ്. അങ്ങനെയുള്ളവർ ചേർന്ന് റോബിനെ അങ്ങ് വല്ലാതെ അങ്ങ് പൊക്കി, എന്നിട്ട് റോബിന് സിനിമയിൽ അവസരം നൽകാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് പലരും റോബിൻ്റെ പിറകെ കൂടിയിട്ടുണ്ടായിരുന്നു. റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റോബിന് ഇനി അങ്ങോട്ട് ഒരു സിനിമ കാര്യങ്ങളും എല്ലാം കൊണ്ടും തിരക്കിലാകും എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ രണ്ട് മൂന്ന് സിനിമകൾ കയ്യിലുണ്ട് ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ടോം ഇമ്മട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി റോബിനെ വച്ചുകൊണ്ട് സിനിമ എടുക്കുമെന്നൊക്കെ ഉള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞതിൽ പിന്നാലെ ആ ഒരു സംഭവം അതോടുകൂടി ക്ലോസായി. അന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത് ദിൽഷയും റോബിനും കൂടെ ഒരുമിച്ചുള്ള സിനിമ ആദ്യം, അതായത് ദിൽഷയും റോബിനും തമ്മിലുള്ള വിഷയം കഴിയുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരതിപ്പൊടി വന്നു. ആരതിപ്പൊടി വന്നതിന് ശേഷം ആരതിപ്പൊടിയെ വെച്ചുകൊണ്ട് റോബിനുമായിട്ട് നായകനും നായികയുമാക്കി ടോം ഇമ്മട്ടി പടമെടുക്കുമെന്നായി. പിന്നെ ടോം ഇമ്മട്ടിയുമായിട്ട് അടിച്ച് പിരിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അതോടുകൂടി അവസാനിച്ചു. പിന്നെ ടോം ഇമ്മട്ടിയുമില്ല, പടവുമില്ല, ഒരു പിണ്ണാക്കവുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഗോകുലം മൂവീസിൻ്റെ ഒരു ഇതിൽ പുതിയ പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റോബിൻ മോളി വെച്ച് തന്നെ ആ ഒരു കാര്യം അനൗൺസ് ചെയ്തതാണ് എല്ലാവരുടെ മുന്നിൽ. അത് എന്തായി, അല്ലെങ്കിൽ അത് ഇനി മുന്നോട്ട് പോകുന്നുണ്ടോ, അതിനെക്കുറിച്ച് എന്താണ്, അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും വല്ലതും നടക്കുമോ എന്നതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ഒരു ഐഡിയയുമില്ല. ഇനി റോബിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ, അതല്ല ഇനി എല്ലാം കൊണ്ടും സിനിമ കാര്യങ്ങളെല്ലാം തീർന്നോ, ഇനി അങ്ങോട്ട് റോബിന് ഏത് തരമായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു ഐഡിയയുമില്ല. യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും റോബിന് നേടാൻ സാധിക്കുമെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനെല്ലാം വിലങ്ങ് തടിയായിട്ട് പലരും നിൽക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അതായത് ചതിയന്മാരായിട്ടുള്ള കുറേയധികം ആൾക്കാർ റോബിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. കുറേയധികം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും എന്നാലും അതിൽ ഉണ്ട് ആൾക്കാർ. അത്രയ്ക്കും റോബിൻ എന്ന വ്യക്തിയെ നശിച്ചു കാണണം, അല്ലെങ്കിൽ റോബിനെ തകർക്കണം എന്ന രീതിയിൽ ഹേറ്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പലരും, ഇവരെയെല്ലാം മറികടന്നുകൊണ്ട് റോബിൻ ഇനി ഒരു സിനിമയിൽ എത്തിപ്പെടാനും, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ അഭിനയിക്കാനും, ആ സിനിമ വിജയകരമാകാനും, അല്ലെങ്കിൽ ഇനി സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും ഒക്കെ സത്യം പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നതിൽ സംശയമില്ല. അങ്ങനെയൊക്കെ നടന്നു കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം. അവസാനം വന്ന ഷാലൂപ്പയാടിൻ്റെ വിഷയം കൂടി ആയപ്പോഴത്തേക്കും പൂർത്തിയായി എല്ലാ കാര്യത്തിലും. കട്ടച്ചങ്ക് കട്ടച്ചങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരെല്ലാവരും തേക്കുന്ന ഒരു പരിപാടിയാണ് റോബിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നത്. ഇതിനു മാത്രം എന്ത് തെറ്റാണ് റോബിൻ ഇവരോടൊക്കെ ചെയ്തത്? ഇമ്മട്ടി റോബിനെ വിട്ടു പോയപ്പോഴത്തേക്കും ഇമ്മട്ടി ഒരു ചതിയനായി മാറി. അതുപോലെ തന്നെ ഷാലുപ്പയാട് ഇപ്പോൾ പോയപ്പോഴത്തേക്കും ഷാലുപ്പയാട് അതിലും വലിയൊരു ചതിയനായി മാറി. എന്തൊക്കെയാണല്ലേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ? പക്ഷേ ഇതിലൊക്കെ പെട്ടുപോകുന്നത്
റോബിനാണ്. കൂട്ടത്തിൽ ഇപ്പോൾ റോബിൻ സ്നേഹിക്കുന്ന ആരതി പൊടിയും അതിൽ പെടുന്നുണ്ട്. ആരതിയെയും പല കാര്യങ്ങളിലും ഇപ്പോൾ ഹേറ്റേഴ്സ് വലിച്ചിഴയ്ക്കുന്നുണ്ട്. എന്തായാലും വല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയാണ് റോബിൻ്റെ ഒരു സിനിമ കരിയറിലോട്ട് പോകുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെല്ലാം അവസാനിച്ച് റോബിന് നല്ലൊരു ലൈഫും അതുപോലെ തന്നെ സിനിമയിൽ റോബിന് എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.